നമസ്കാരം ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി രാവിലെ മലപ്പുറം തേഞ്ഞിപ്പാലത്ത് ഒരു ചെറിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി നമ്മുടെ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒരു സാധാരണ വാർത്ത പോലെയായി നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേരളത്തിൽ ഒരു ദിവസം ശരാശരി പത്തോളം കൊലപാതകങ്ങൾ അരങ്ങേറുന്നുണ്ട് പീഡനങ്ങൾ വേറെ നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ വരെ നമുക്ക് ചുറ്റും അരങ്ങേറുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും മറ്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി വിഷ് വിഷൽ മീഡിയയിലാണെങ്കിലും ശരി ഇതൊക്കെ എന്തോ എല്ലാ ദിവസവും നടക്കുന്ന സാധാരണപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് നമ്മളെ ധരിപ്പിച്ച് വച്ചിരിക്കുകയാണ് നമ്മളെ ഇതൊന്നും ഇപ്പോൾ ബാധിക്കാറില്ല നമ്മളെ ഇതൊക്കെ ബാധിക്കുമായിരുന്നു കേരളത്തിന് പുറത്താണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബാധിക്കുമായിരുന്നു എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള കത്വയിലും ഉന്നാവോയിലുമൊക്കെ നടന്ന കൊലപാതകങ്ങൾ പീഡനങ്ങളൊക്കെ എല്ലാ കേരളീയ മനസാക്ഷികളെയും ഉലച്ചിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ അവർ ഉലപ്പിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ചിലര് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പുറപ്പെടേണ്ട വഴി നടത്തിക്കൊണ്ടുവരുന്ന ആ അതായത് മനുഷ്യൻ്റെ വികാരത്തെ ഉണർത്തുകയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം കൺവെട്ടത്ത് നടക്കുന്ന സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്തെ തേഞ്ഞിപ്പാലത്ത് നടന്ന ആ പെൺകുട്ടിയുടെ ആത്മഹത്യ അതൊരു സാധാരണ പെൺകുട്ടിയുടെ ആത്മഹത്യ അല്ല മൂന്ന് പോക്സോ കേസിലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണത് പ്രതിയല്ല ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ് അതായത് മൂന്ന് തവണയോളം കൂട്ട ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമേ തീരുമാനിക്കാൻ പോലും പറ്റൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് തവണ ഇരയാക്കപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കുട്ടി മരിക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു അത് കേരളത്തിന് വെളിയിലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ വാർത്തയാവുമോ ഇല്ലയോ ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക കേരളത്തിന് വെളിയിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമ്മൾ പറയണ്ട ഉത്തർപ്രദേശ് യു പി എന്ന് തന്നെ കരുതുക അവിടെ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുന്നു കുറച്ച് നാളുകൾക്കകം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത വരുന്നു എങ്ങനെയാവും നമ്മുടെ പത്രങ്ങൾ നമ്മളോട് അത് പറയുക ആരുടെയൊക്കെ മേൽ അതിൻ്റെ പഴികൾ അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഈ കേസിൽ ഇന്നിപ്പോൾ എത്രയാണ് തീയതി എന്ന് നോക്കുക ഇരുപതാം തീയതി നടന്നാൽ നാലഞ്ച് ദിവസം ദിവസമാകാൻ പോകുന്നു നമ്മുടെ മാധ്യമങ്ങളോ പത്രങ്ങളോ ആരെങ്കിലും ഈ ഒരു സംഭവത്തിലെ അസ്വാഭാവികതയെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ നമ്മളോട് ഇതിൻ്റെ കുറച്ച് കൂടിയ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയ തോതിലുള്ള ഒരു സംഭവമല്ലേ വാളയാറിൽ നടന്നത് അന്ന് കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയെ സോഷ്യൽ മീഡിയയെ മറ്റുമൊക്കെ തൊട്ടുണർത്തിയതല്ലേ ഏതാണ് അതിന് സമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ ഈ തേഞ്ഞിപ്പാലത്തുനിന്ന് നടന്നത് മലപ്പുറത്തെ എന്നിട്ടും എന്തേ നമ്മുടെ മീഡിയ ഇങ്ങനെ നിശബ്ദരായിരിക്കുന്നു ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ തന്നെയുണ്ട് ഇത് ആദ്യത്തെ ഒന്നുമല്ല ആലുവയിലെ മുഫിയ പർവീൻ എന്ന ആ ഒരു യുവതിയുടെ ഏതാനും ആഴ്ചകൾ ആഴ്ചകൾക്ക് മുമ്പേ നടന്നതാണ് അവർ പരാതിയുമായിട്ട് ചെല്ലുന്നു വലിയ പ്രതീക്ഷയോടെ പോലീസിൻ്റെയൊക്കെ ചെല്ലുന്നു അന്നത്തെ എസ് ഐ അത്രയും നിസംഗതയോടാണ് കേട്ടത് വലിയ പ്രതീക്ഷയോടെ ചെന്നത് തൻ്റെ ഭർത്താവ് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നു ഒരത്താണിയായിട്ട് പോലീസിനെയാണ് കണ്ടത് പോലീസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള യാതൊരു സഹായവും കിട്ടിയില്ല ഒടുവിൽ ആ യുവതിക്കും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു അവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പോലീസാണ് എത്രയെത്ര കേസുകളാണ് നമ്മൾ ദിനം പ്രതി എന്നോണം കേട്ടി കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസിന് എന്താണ് പറ്റിയത് നമ്മുടെ പോലീസിൻ്റെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല അവരെ നിയന്ത്രിക്കുന്നവരുടെ അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിരിക്കാം എത്രയോ നല്ലവരായിട്ടുള്ള പോലീസ് ആ സേനയിലുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു വാർത്തയാക്കാൻ പോലും ഒരു വിവാദമാക്കാൻ പോലും ഇവിടുത്തെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കും സമയമില്ല ഒരു ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിക്ക് നീതി കിട്ടണമെങ്കിൽ ആ വ്യക്തി കേരളത്തിന് വെളിയിൽ കൊല്ലപ്പെടണം എന്നൊരു അവസ്ഥയിലായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രഭുത്വ കേരള പ്രഭുത്വ പ്രഭുത്വ പറഞ്ഞ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വ്യഭചരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിരിക്കുന്നു കേരളത്തിൽ പ്രഭുത്വ കേരളം എന്ത് പ്രഭുത്വതയാണ് ഇവിടെ ഉള്ളത് എന്ത് പ്രവൃത്തിയാണ് ഇവിടെ ഉള്ളത് മൂന്ന് തവണ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെട്ടു കൊന്നതോ ആത്മഹത്യ ചെയ്തതോ ചോദിക്കണ്ടേ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അതിന് പിന്നിൽ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആർക്കും എന്ന് അറിയേണ്ട അതിനൊപ്പം തന്നെ ദിനംപ്രതി എന്ന് വേണം നമ്മൾ കേൾക്കുന്ന അതിനിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ആർക്കും യാതൊരു ഫീലിങ്സുമില്ല ദിവസവും പിടിക്കുന്ന ആയിരക്കണക്കിന് കിലോഗ്രാം കഞ്ചാവുകൾ എം എ എം ഇ ഡികൾ കൂടിയായിരത്തിലുള്ള മയക്കുമരുന്നുകൾ കേട്ട് കേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വളരെ നിസ്സാരമെന്നുള്ള രീതിയിലാണ് നമ്മളോട് ആ വാർത്തകൾ പറയുന്നത് ഇതൊക്കെ അവർ പെരുപ്പിച്ച് പറയും കേരളത്തിന് വെളിയിലാണെങ്കിൽ മാത്രം ചിന്തിക്കണ്ടേ അതോ മുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റ് കിട്ടിയാൽ ഇതെല്ലാം മറന്ന് വോട്ട് കൊടുക്കാൻ മാത്രം അത്രയ്ക്കുള്ള പ്രബുദ്ധതയോ മലയാളിക്കുള്ളൂ ഡസ് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്ത് വൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ